എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ യു എയിലുള്ളവർ മസ്റ്റായിട്ട് പോയി കണ്ടിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 1 hour 10 dirhams ആണ്. നമ്മൾ എത്ര അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കിങ് ഇതുപോലെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളൊരു സംഭവം കാണുന്നത്. കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അവിടെ പോലീസ് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് പാർക്കിങ്ങിൽ അങ്ങനെ ഒരു സംഭവമായിട്ട് കാണുന്നത്. മ്യൂസിയത്തിന് 2 entrances ഉണ്ട്. 1 entrance ആണ് ഇപ്പോൾ ഈ കാണുന്നത്. 1 അപ്പുറത്തെ സൈഡിൽ നമ്മൾ റോഡിൽ നിന്ന് കയറുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രൻസിൽ കൂടെ അങ്ങ് കടക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ബ്ലാക്ക് ടൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വെള്ളം നിൽക്കുന്ന ഒരു നിരക്കി നിൽക്കുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ നിന്നിട്ട് നമ്മൾ മ്യൂസിയം നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പോലെ കേട്ടോ നമുക്ക് തോന്നാം. അതിനൊക്കെ ശരിക്കും അവർ പച്ചപ്പാക്കി നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ചെടികളും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരെ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം കേട്ടോ. അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഇൻറ്റീരിയറിൽ തന്നെയാണ്. അവിടെ നല്ല രീതിയിൽ കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട് കേട്ടോ. വോൾസിലും റൂഫിലും എല്ലാം തന്നെ അതിലൊക്കെ എല്ലാം ലൈറ്റ് പാസ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഫ്യൂച്ചർ മ്യൂസിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ കുറേ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സന്ദർശകരെ കാണാനും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇതുപോലത്തെ ചെറിയ ചെറിയ റോബോട്ട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമാണ്. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. അതെന്ന് വെച്ചാൽ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതാണ്. പല രീതിയിലുള്ള പെർഫ്യൂംസുകളുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഒരാൾ നിന്നത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ആൾ തന്നെ അത് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ അവിടെ കാണുന്ന ഇതിൽ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കോഡുകൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ബോട്ടിൽസിനും ഓരോ കോഡാണ്. അപ്പോൾ ആ കോഡ് നമ്മൾ ഏതൊക്കെ കോഡാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ താഴത്തെ ലൈനിൽ ഒരു ബോട്ടിൽ വയ്ക്കുമ്പോൾ അത് ഫില്ല് ചെയ്ത് അങ്ങ് പോകും. പിന്നെ ഏറ്റവും അവസാനം ആളെടുത്ത് അതിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തരും. അതിനും പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. പേ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സും ഉണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. ഇതിപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് അവിടെ നിന്ന് പേ ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ കളർ തീമിലുള്ള ബോട്ടിൽസ് മഗ്സ് അതുപോലെ കീ ചെയിൻസ് നമുക്ക് ഉണ്ടാക്കാം. അവിടുത്തെ ഇതെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. പെൻസിൽസ് അങ്ങനെ ഒരുപാട് ഷോക്കേസ് ഐറ്റംസുകളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും.
ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ സ്റ്റെപ്പ് ഗാലറിയുടെ ഫസ്റ്റ് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആസ്വദിക്കാനായിട്ട് പറ്റും. അതിന് മുകളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ പെർ പേഴ്സണ് 149 ദിർഹംസ് ആണ് കേട്ടോ. മുകളിൽ ചെല്ലുമ്പോൾ ഒന്നും കൂടി നമുക്ക് അടുത്തായിട്ട് ആ കാലിഗ്രാഫി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പാത്ത് ഉണ്ട്, അതായത് നമുക്ക് മെട്രോ അവൈലബിൾ ആണ്. മെട്രോയിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസും ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതായത് വൈറ്റിൽ ഇങ്ങനെ ചെയ്ത ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്ന ഒരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടത്. ഒരുപാട് ആൾക്കാർ അവിടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ മുകളിലത്തെ ഇതിലേക്ക് പോകാനായിട്ട്. പിന്നെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വിട്ടയുടെ ഒരു കൈയുടെ ഒരു സിമ്പിൾ ഒരു സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അവിടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട്, അവിടെ നമുക്ക് ടീ കോഫി ഐസ്ക്രീംസ് അതൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന സമയത്ത് നമുക്കവിടെ ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് പാർക്ക് ചെയ്തു എന്നുള്ളത് കറക്റ്റായിട്ട് ആ മെഷീനിൽ കാണിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.